പരിപ്പ് വടയ്ക്കായിട്ട് ഈ ഗ്ലാസ്സിൽ 5 ഗ്ലാസ് പരിപ്പാണ് എടുക്കാനായിട്ട് പോകുന്നത്. ഇതേ നമ്മൾ പരിപ്പെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പരിപ്പ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 5 ഗ്ലാസ് പരിപ്പ്. എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ നമുക്ക് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കാം. ഇനി നമ്മൾ ഇനിയും വെള്ളം ഒഴിച്ച് 2 മണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കും കേട്ടോ. അപ്പം നല്ലതുപോലെ കഴുകിയെടുക്കണം നമുക്ക്. എന്നിട്ട് നമുക്ക് കാണിക്കാം. നമ്മൾ വെള്ളം ഒഴിക്കുകയാണ്. മറിച്ച് നല്ലതുപോലെ കഴുകി അപ്പോൾ നമ്മൾ പരിപ്പ് നമ്മൾ വെള്ളത്തിലിട്ടത് നമ്മൾ കുതിർന്ന് വന്നിട്ടുണ്ട്. നമ്മൾ 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ വെള്ളം പോകാനായിട്ട് നമ്മളിങ്ങനൊരു കണ്ണിപ്പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പം വെള്ളം വാർന്നതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പിനകത്ത് വെള്ളമെല്ലാം വാർന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ച് നമുക്കെടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുക്കരുത്. അപ്പം ചെറിയ തരി പോലെ വേണം. അപ്പം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാമേ. നമ്മൾ അരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് നോക്കി ഇതുപോലെ നമ്മൾ ഇതുപോലെ അരച്ചെടുക്കണേ. ഈ ചെറിയ ചെറിയ തരി കിടക്കുന്നുണ്ട്, അത് നമുക്കൊന്ന് കടിക്കാനായിട്ട്. എന്നാലേ അതിന് സ്വാദ് കിട്ടത്തുള്ളൂ പരിപ്പ് വടയ്ക്ക്. അപ്പോൾ നമുക്ക് ഇത് കണ്ടോ നിങ്ങൾ എങ്ങനെ അരച്ചേക്കുന്നതെന്ന് കണ്ടോ. അപ്പം നമുക്കിത് മറ്റ് ഒരു നമ്മുടെ പരിപ്പ് വടയ്ക്ക് വേണ്ട മറ്റ് സാധനങ്ങൾ നോക്കിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി നമ്മളിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ചെറിയ ഉള്ളി. അതുപോലെ തന്നെ ഇഞ്ചി അതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി. കറിവേപ്പില, വറ്റൻമുളക് ഇത്രയും നമുക്ക് വേണം. ഈ വറ്റൻമുളക് നമുക്ക് അരിഞ്ഞ് എടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ പരിപ്പ് വടയ്ക്ക് വേണ്ടിയത്. അതുപോലെ ആവശ്യത്തിന് നമുക്ക് ഉപ്പും വേണം. ഇതെല്ലാം കൂടെ നമുക്ക് പരിപ്പ് അരച്ചെടുത്തിനകത്ത് ഇട്ട് കുഴച്ച് എടുക്കണം. അപ്പോൾ നമുക്ക് പരിപ്പെല്ലാം അരച്ചതിന് ശേഷം ഇത് കാണിക്കാം. എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചുമന്നുള്ളി, കറിവേപ്പില, ഇഞ്ചി, അതുപോലെ തന്നെ വറ്റൻമുളക് ഇവയെല്ലാം കൂടെ നമുക്കൊന്ന് നല്ലതായിട്ട് ഞെരടി എടുക്കാമേ. നമ്മളിത് വറ്റൻമുളക് ഇട്ട് കൊടുത്തു. ഇനി അടുത്തത് ഇഞ്ചിയാണ് ഇടാൻ പോകുന്നത്. ഇഞ്ചിയാണ്, ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. 1 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നു. ഒന്നര സ്പൂണ് ഉപ്പിട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഇതെല്ലാം ഇവയെല്ലാം കൂടെ ഒന്നിച്ചൊന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം കൈയിട്ട് നല്ലതായി. ഇതെല്ലാം നല്ലതുപോലെ നമ്മൾ ഞെരടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പരിപ്പ് അരച്ച് വെച്ചിരിക്കുന്നതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ പരിപ്പിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ നമുക്ക് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ
നമ്മളെല്ലാം ഇളക്കി എടുത്തിട്ടുണ്ട്. ഇത് ഒത്തിരി നേരം വെച്ചിരിക്കരുത്, വെച്ചിരുന്നേ നമുക്ക് വെള്ളം പോലെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പം തന്നെ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനത് കാണിക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു ചീനിച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇത് എണ്ണയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഈ മാവ് ഉരുട്ടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. മാവെടുത്തിട്ടുണ്ട് ഇതുപോലെ. നമ്മളിത് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇട്ട് കൊടുക്കുകയാണ്. അതിന് നമ്മൾ ഇച്ചിരി വലുതാക്കി ഉണ്ടാക്കി പോവാണ്. ഇവിടെ പല്ലില്ലാത്തവരൊക്കെ ഉണ്ട്, അവർക്ക് കൊടുക്കാനായിട്ട് ഇച്ചിരി വലുതാക്കി ഇത് മൂക്കുന്നതിന് മുമ്പായിട്ട് നമ്മളിത് എടുക്കുമേ. അപ്പം നമ്മളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂത്ത് വരുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പുവട എല്ലാം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, നമ്മൾ ഈ പരിപ്പുവട നോക്കിയേ, നമ്മൾ ചെറുതാക്കി ഉണ്ടാക്കിയതാണ് കണ്ടോ, ചെറുതാക്കി. അപ്പം ഇത് നമുക്ക് എത്ര ഒരു ഒന്നോ രണ്ടോ മാസം വരെ നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് സാധിക്കും. ഇത് കേടാകത്തില്ല. അതുപോലെ നല്ല ചെറുതാക്കി മുരിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പം നോക്കി, ഇതാണെങ്കിൽ വലുതായിട്ട് നമ്മൾ മൂപ്പിച്ചെടുക്കാത്തതാണ് ഈ വലിയത്. കാരണം പ്രായമായവർക്ക് പെട്ടെന്ന് കടിച്ച് തിന്നാനായിട്ടാണ് മൂപ്പിച്ച് എടുക്കാനുള്ളതാണ് ഇത്. അപ്പം നോക്കി, ഇന്ന് നമ്മുടെ നമ്മളുണ്ടാക്കിയ പരിപ്പുവട എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വരുന്നിടം വരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി.